ഹായ് നമസ്കാരം, ഞാൻ സാമുവൽ ജോർജ്. ഇത് സ്ത്രീകൾക്ക് വേണ്ടി ഇടുന്ന ഒരു വീഡിയോ ആണ്, എങ്കിലും പുരുഷന്മാർക്കും കാണാം. നമുക്കറിയാം, ഈ ആധുനിക കാലത്ത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരോഗ്യ പരിപാലനമാണ്. ആരോഗ്യ പരിപാലനത്തിൽ നമുക്ക് സാധിക്കാതെ പോകുന്ന ഒന്നാണ് നിർബന്ധമായിട്ട് നമ്മൾ എന്നും ചെയ്തിരിക്കേണ്ട വ്യായാമം. ഈ വ്യായാമത്തിൻ്റെ കാര്യത്തിൽ പുരുഷന്മാർ സ്ത്രീകളെക്കാൾ ഭേദമാണ്. കാരണം പുരുഷന്മാർ ഏതെങ്കിലുമൊക്കെ തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഡെയിലി ഇടപെടാറുണ്ട്. അത്യാവശ്യം അവർ കുറച്ച് നടക്കുകയെങ്കിലും ചെയ്യും. എന്നാൽ സ്ത്രീകളുടെ കാര്യത്തിൽ തീർത്തും വ്യായാമം എന്ന് പറയുന്ന സംഗതിയെ സംഭവിക്കുന്നില്ല. നിങ്ങൾ ആശുപത്രികളിൽ പോയി കഴിഞ്ഞാൽ അവിടെ വന്നിരിക്കുന്ന രോഗികളിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരിക്കും. പ്രത്യേകിച്ച് ഒരു മധ്യായുസ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പിന്നെ സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. അതൊരു നിത്യ സംഭവമായ പലതരത്തിലുള്ള അസുഖങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ വ്യായാമമില്ലായ്മയാണ് അതിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നത്. അപ്പം വ്യായാമം കണ്ടെത്താൻ സമയമില്ലാത്ത സ്ത്രീകൾക്കും ഒപ്പം വ്യായാമം ചെയ്യാൻ സമയം കണ്ടെത്തുന്ന സ്ത്രീകൾക്കും ഒരേപോലെ എല്ലാ ദിവസവും ചെയ്യാവുന്ന ചില ചെറിയ വ്യായാമങ്ങൾ. ഇത് ഒരിക്കലും നിങ്ങൾ വ്യായാമത്തിനായിട്ട് സമയം കണ്ടെത്തി ചെയ്യുന്നതല്ല, മറിച്ച് നിങ്ങൾ ഡെയിലി നിങ്ങൾ അറിയാതെ തന്നെ ചെയ്ത് അത് വ്യായാമമായിട്ട് മാറുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ബാത്റൂമിൽ ഒരു അല്പസ്വല്പം ഭേദഗതികൾ വരുത്തണം. ഭേദഗതി എന്ന് പറഞ്ഞാൽ ബാത്റൂം പൊളിച്ച് പണിയൊന്നും വേണ്ട, ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ ചെയ്യണം, അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ ചെയ്യുന്നതോടുകൂടി മോഡറേറ്റായിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് ശരീരത്തിന് വ്യായാമം കിട്ടും. ഒട്ടും വ്യായാമമില്ലാത്ത സ്ത്രീകൾക്ക് വളരെ ഹെൽപ്ഫുള്ളാണിത്. അപ്പോൾ അതിലൊന്നാമത്തേത്, ആദ്യമായിട്ട് നമ്മൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും നല്ല കോൺഷ്യസ് ആയിരിക്കണം. ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു, നിങ്ങൾ ബാത്റൂമിൽ കുളിക്കാൻ കയറുമ്പോൾ സ്ത്രീയായാലും പുരുഷനായാലും ആര് കയറിയാലും ശരി, നിങ്ങൾ കാലിൽ ചെരിപ്പിട്ടിരിക്കണം. ചെരിപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഗ്രിപ്പുള്ള ചെരിപ്പ്, സോള് തേഞ്ഞതും ചവിട്ടിയാൽ തെന്നുന്നതുമായിട്ടുള്ള ചെരുപ്പ്. ഒരിക്കലും ബാത്റൂമിലെന്നല്ല, ഒരിടത്തേക്ക് യൂസ് ചെയ്യരുത്. ചെരുപ്പുകളുടെ സോൾ എപ്പോഴും തേയാത്തതായിരിക്കണം. സോൾ തേഞ്ഞാൽ ചെരുപ്പ് ഉപേക്ഷിക്കണം. അപ്പോൾ ബാത്റൂമിൽ നമ്മൾ നല്ല ഗ്രിപ്പുള്ള ചെരുപ്പ് യൂസ് ചെയ്തുകൊണ്ട് കുളിക്കാൻ കയറാവും അതെപ്പോഴായാലും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്, നിങ്ങൾ ബാത്റൂമിൽ പല സാധനങ്ങളും വാങ്ങി വെച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഒരു സാധനം കൂടെ എക്സ്ട്രാ വാങ്ങണം, ഒരു കുപ്പി എണ്ണ. ഈ എണ്ണ തലയിൽ തേക്കാനല്ല, ദേഹത്ത് പുരട്ടാനാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു മസാജ് ഓയിലാണ്. മസാജ് ഓയിലായിട്ട് നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഇഷ്ടം നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അപ്പം ആ ഓയിൽ അവിടെ വാങ്ങി വെക്കുക. അപ്പം നിങ്ങൾ കുളിക്കാൻ കയറുമ്പോൾ രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണോ നിങ്ങൾക്ക് ഒരു സാവകാശത്തോട് കുളിക്കാൻ സാധിക്കുന്നത്, നമ്മൾ ദിവസത്തിൽ ഒരു നേരം പോലും സാവകാശം കുളിച്ചിരിക്കണം. നമ്മൾ എല്ലാ പ്രവൃത്തികളും സാവകാശത്തോടെ ചെയ്യേണ്ടത്, അപ്പം ധൃതിപ്പെട്ടൊന്നും ചെയ്യരുത്. അപ്പം നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്കൊരു അല്പം ടൈം എടുത്ത് കുളിക്കാൻ പറ്റുന്നത് നിങ്ങൾ അങ്ങനെ കയറുമ്പോൾ, നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഓയിൽ നിങ്ങളുടെ ദേഹത്ത് തേച്ച് പിടിപ്പിക്കണം ഒരു 5 മിനിറ്റ് നേരം. നിങ്ങൾ അത്യാവശ്യത്തിനുള്ള എടുത്താൽ നമുക്ക് ഒരുപാട് എണ്ണ എടുക്കേണ്ട, ആവശ്യത്തിന് എടുത്തിട്ട് നമുക്കറിയാമല്ലോ എത്ര വേണമെന്നുള്ളത്. ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങൾ, മുഖം ഉൾപ്പെടെ, തലയിൽ വേണ്ട, തലയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ ചിലപ്പം വേറെ ആയിരിക്കും, അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മതി. ബാക്കി ദേഹത്തിൻ്റെ എല്ലാ ഭാഗത്തും, നമ്മൾ കഴുത്തിലും ചെവിയുടെ വായ്ക്കിലും കൈകളിലും കാലുകളിലും എല്ലാ ഭാഗങ്ങളിലും നമ്മൾ കൈവിരലും കൊണ്ട് ഈ എണ്ണ തേച്ച് പിടിപ്പിക്കണം. എണ്ണ തേച്ച് പിടിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം, ഒരു 5 മിനിറ്റ് തേക്കണം, നമ്മുടെ ദേഹത്ത് നിന്നും ഈ എണ്ണയുടെ ആ ഒരു തിളക്കമുണ്ട്, ആ തിളക്കം അപ്രത്യക്ഷമാകുന്നത് വരെ നിങ്ങൾ അത് മസാജ് ചെയ്യണം. മസാജ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ കിട്ടുന്ന ഗുണം എന്താണ്? രണ്ട് ഗുണങ്ങൾ നിങ്ങൾക്കുണ്ട്. ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. രണ്ട്, നിങ്ങളുടെ ചർമ്മത്തിൻ്റെ യൗവനം നിലനിൽക്കും, അതും വർദ്ധിക്കും. നമുക്കറിയാം നമ്മുടെ ചർമ്മത്തിന് വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ വലിയ സംരക്ഷണം ചെയ്യാറൊന്നുമില്ല. നമ്മൾ സ്ഥിരമായിട്ട് സോപ്പ് തേക്കുന്നവരാണ്. നമ്മൾ സ്കിൻ ഡ്രൈ ആയി പോകാറുണ്ട്, പിന്നെ ആ രീതിയിൽ നമ്മുടെ സ്കിൻ ഏജിങ്ങിലേക്ക് പോവുകയാണ്. അപ്പം നിങ്ങൾ ഡെയിലി ഇതുപോലെ ഓയിൽ പുരട്ടി നിങ്ങൾ കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചർമ്മത്തിൻ്റെ മിനുസവും തിളക്കവും ആയുസ്സും വർദ്ധിക്കും. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സോപ്പ് മിതമായിട്ട് യൂസ് ചെയ്യാവും. നമ്മൾ ദേഹത്ത് എണ്ണ പുരട്ടിയിട്ട് നമ്മൾ കുളിക്കുമ്പോൾ സോപ്പ് എടുത്ത് ഡയറക്റ്റ് ഇതിൽ അപ്ലൈ ചെയ്യാതെ നമ്മൾ കയ്യിൽ കുറേശ്ശെ എടുത്ത്, ഈ സോപ്പ് എന്ന് പറയുന്ന സാധനം അമിതമായിട്ട് യൂസ് ചെയ്യരുത്, അത് മിതമായിട്ട് യൂസ് ചെയ്യുക. കാരണം നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുന്ന ഒന്നാണ്, വരൾച്ച ഉണ്ടാക്കുന്നത് നമ്മുടെ ചർമ്മത്തിന്. അപ്പോൾ നിങ്ങൾ കുറേശ്ശെ സോപ്പ് എടുത്തിട്ട് ഈ ദേഹം നന്നായിട്ട് തേച്ച് കഴുകി നമ്മൾ കുളിക്കണം. തേച്ച് കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഏതെങ്കിലും സ്ക്രബ്ബർ ഒന്ന് യൂസ് ചെയ്യരുത്, ദേഹത്ത് ഒരിക്കലും സ്ക്രബ്ബർ യൂസ് ചെയ്ത് കുളിക്കരുത്. സാധാരണ നമ്മുടെ കൈ കൊണ്ട് തന്നെ കഴുകാം. കൈ കൊണ്ട് കഴുകുമ്പോൾ നമ്മൾ ഈ ഓയിൽ കംപ്ലീറ്റ് കഴുകി കളയണം എന്നല്ല, നമ്മൾ നോർമലായിട്ട് സോപ്പ് തേച്ച് കുളിക്കുക. ഒരല്പം ഓയിലിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കണം. അങ്ങനെയാകും, അങ്ങനെയാണ് നമ്മൾ കുളിക്കാവും. അപ്പോൾ നിങ്ങൾ
അങ്ങനെ നിങ്ങൾ മെല്ലെ സോപ്പ് തേച്ച് കുളിക്കുക എന്ന് പറഞ്ഞാൽ കുറേശ്ശെ സോപ്പ് എടുത്ത് തേച്ച് കുളിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും ഒരു അഡീഷണൽ മസാജ് നിങ്ങൾ കൊടുക്കുകയാണ്. വീണ്ടും നിങ്ങൾ ആ എണ്ണ കഴുകി കളയാൻ വേണ്ടി നിങ്ങൾ കുറെ കൂടി സാധാരണ കുളിക്കുന്നതിനേക്കാൾ അധികം നിങ്ങൾ ദേഹത്ത് കൈ ഓടിക്കേണ്ടി വരും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓയിൽ നമ്മൾ കഴുകി കളയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അതും രണ്ടാമത് നിങ്ങൾക്ക് വീണ്ടും ഒരു എക്സ്ട്രാ ബ്ലഡ് സർക്കുലേഷൻ തരികയാണ്. അപ്പോൾ അതൊന്നും രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ബാത്റൂമിൽ നിങ്ങൾ ഒരിക്കലും ഷവർ യൂസ് ചെയ്യരുത്. ഷവർ രണ്ട് തരത്തിലുള്ളതുണ്ട്. ഒന്ന് നമ്മുടെ നോർമൽ ഷവർ ഉണ്ട്, സെക്കൻഡ് ഹാൻഡ് ഷവർ ഉണ്ട്. രണ്ട് യൂസ് ചെയ്യാതെ പകരം നിങ്ങൾ ഒരു ബക്കറ്റിൽ വെള്ളം പിടിക്കുക. ബക്കറ്റിനേക്കാൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മളൊരു ബേസിൻ, അധികം പൊക്കമില്ലാത്ത നമ്മൾ ഈ തുണിയൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഒരു ബേസിൻ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ, അപ്പം അതാണ് നല്ലത്. അതിനാകുമ്പം ഹൈറ്റ് കുറവാണ്. ആ സാധനത്തിൽ വെള്ളം പിടിക്കുക. വെള്ളം പിടിച്ചിട്ട് നിങ്ങളൊരു ചെറിയ മഗ് കൊണ്ട് ഊരിക്കുളിക്കണം. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി നട്ടെല്ലിന് എക്സസൈസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കുനിയുകയും നിവരുകയും ചെയ്യുന്ന വഴിയാണ് ആ എക്സസൈസ് അതിന് കിട്ടുന്നത്. നടുവേദനയൊക്കെ ഒഴിവാക്കാനുള്ള ബെസ്റ്റ് വഴിയാണ്. അപ്പം നിങ്ങൾ വെള്ളം താഴെ വെച്ചിട്ട് നിങ്ങൾ കുനിഞ്ഞ് എത്രയധികം നിങ്ങൾ കുനിയാൻ പറ്റും, അതിനാണ് ഞാൻ പറഞ്ഞത് ബക്കറ്റിന് പൊക്കമുണ്ടെങ്കിൽ നമ്മൾ അത്രയും കുറച്ചേ കുനിയുകയുള്ളൂ. ഈ ബേസിനാകുമ്പോൾ നമുക്ക് നന്നായിട്ട് കുനിയേണ്ടി വരും. ഇങ്ങനെ നന്നായിട്ട് നമ്മൾ വെറുതെ കുനിയില്ല, കുളിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ നമ്മളത് ചെയ്യും. അപ്പം ചെറിയ മഗ്ഗിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വലിയ മഗ്ഗിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഒന്ന് വെള്ളം കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യും, വെള്ളത്തിൻ്റെ ചിലവ് കൂടും. രണ്ട്, നമ്മൾ ചെറിയ മഗ് ഉള്ളപ്പോൾ എത്ര തവണ കുനിയണോ അത്രയും കുനിയേണ്ടി വരുന്നില്ല വലിയ മഗ് വെച്ചിട്ട്. നമുക്ക് പരമാവധി കുനിയണം, അതിനുവേണ്ടിയാണ് ചെറിയ മഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ മഗ്ഗിൽ ഈ ബേസിനിൽ വെള്ളം പിടിച്ചു വെച്ച് നിങ്ങൾ കുളിക്കുമ്പോൾ നിങ്ങളുടെ നട്ടെല്ലിന് നിങ്ങൾക്കൊരു നല്ല എക്സർസൈസ് കിട്ടുകയാണ്. നിങ്ങൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ കുളിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നു. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്കറിയാം നമ്മുടെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ബാത്റൂം വീട്ടിനുള്ളിലാണ്. അപ്പോൾ വീട്ടിനുള്ളിൽ വെക്കേണ്ട ഒന്നല്ല ഈ ബാത്റൂം. കാര്യം നമ്മൾ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന ഇടമാണ് ബാത്റൂം എന്ന് പറയുന്നത്. അതിന് തന്നെ പുരയ്ക്ക് പുറത്താണ് അത് വേണ്ടിയിരുന്നത്, പക്ഷേ ഇപ്പോൾ പുരയ്ക്ക് അകത്തായി അതിൻ്റെ സ്ഥാനം. എനിവേ, അപ്പോൾ ഈ ഒരു സംഭവം മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന സ്ഥലമാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവും. അതുകൊണ്ട് എന്താണ് കണ്ടത്? നിങ്ങൾ എപ്പോഴൊക്കെ കുളിക്കാൻ കയറുന്നു, ഈ പറഞ്ഞ പോലെ സാവകാശം എടുത്ത് കുളിക്കാൻ കയറുന്ന സമയത്തൊക്കെ ഒരു 5 മിനിറ്റ് നിങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബാത്റൂം ഒന്ന് കഴുകാൻ സാധിക്കും. ഈ ബാത്റൂം കഴുകുന്നതിന് 2 പർപ്പസ് ഉണ്ട്. ഒന്ന്, ഈ ബാത്റൂം കഴുകുന്നതും നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പായിരിക്കും ബാത്റൂം കഴുകുന്നത്. നിങ്ങൾ ബാത്റൂം കഴുകുന്നതും ഒരു എക്സസൈസ് ആണ്. നിങ്ങൾ ഓയിൽ പുരട്ടി ബാത്റൂം ഒക്കെ ഒന്ന് കഴുകിയിട്ട് നിങ്ങൾ കുളിക്കുമ്പോൾ നിങ്ങൾക്ക് ഡബിൾ, പിന്നെ ട്രിപ്പിൾ എക്സസൈസ് ആണ്. നിങ്ങളുടെ വെള്ളം കുനിഞ്ഞെടുക്കും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾ നിലത്തിരുന്നും അവിടെ ഒക്കെ തുടച്ചും വൃത്തിയായിട്ട് ബാത്റൂം തുടച്ച് നല്ല രീതിയിൽ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾ കുളിക്കുമ്പോൾ നിങ്ങളുടെ ബാത്റൂം ഹൈജീനിക് ആയിട്ട് മാറുന്നു. സെക്കൻഡ്, അതുകൊണ്ട് നിങ്ങൾക്കൊരു വ്യായാമം കിട്ടുന്നു. നമ്മുടെ വീട്ടിലൊക്കെ ഏതെങ്കിലും സമയത്തൊക്കെ, അപ്പോൾ ഇതെല്ലാം ബാത്റൂം, ഇപ്പോൾ ഒരു വീട്ടിൽ ഇപ്പം 2-3 ബാത്റൂം ഉള്ളവർക്കെല്ലാം ഈ ബാത്റൂം ആരാണ് യൂസ് ചെയ്യുന്നത് അവരിത് ശ്രദ്ധിക്കണം. കാര്യം നിങ്ങളുടെ ബാത്റൂം എന്ന് പറയുന്നത് ബാക്ടീരിയകളുടെ ഒരു സമ്മേളന സ്ഥലമായിട്ട് മാറരുത്. ഡെയിലി അത് കഴുകണം. ഡെയിലി കഴുകാൻ പറ്റുന്നില്ലെങ്കിൽ 2 ദിവസത്തിൽ ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും ക്ലോസറ്റും വാഷ് ബേസിനും തറയും ഭിത്തിയുമെല്ലാം കഴുകിയിരിക്കണം. ഈ ബാത്റൂമിൽ ടൈൽസ് ഭിത്തിയിൽ ഒട്ടിക്കുന്നത് ഈസി ആയിട്ട് കഴുകാനുള്ള സൗകര്യത്തിനാണ്. അപ്പോൾ അവിടെ മാലിന്യങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ മറ്റേ സാധാരണ ഭിത്തിയാണെന്നുണ്ടെങ്കിൽ അബ്സോർബ് ചെയ്യും. ഇതാകുമ്പോൾ ടൈൽസ് ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കഴുകിക്കളയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡെയിലി ഈ ബാത്റൂം കഴുകണം. കഴുകുന്നതുകൊണ്ടും നിങ്ങൾക്ക് വ്യായാമം കിട്ടുകയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ബാത്റൂമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ, പുരുഷന്മാരും സ്ത്രീകളും പിള്ളേരും ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ് ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ അവർ വസ്ത്രം ഊരി അവിടെ ഇട്ടിട്ട് കുളിച്ചിട്ടിറങ്ങിപ്പോകും. ബാത്റൂം എന്ന് പറയാൻ സംഭവം നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ വീട്ടിൽ ഏത് സമയത്തും ഇവൻച്വലി ഒരു ഗസ്റ്റ് വരാം, ഒരു ബന്ധു വരാം, അവർ ഏതെങ്കിലും ബാത്റൂം യൂസ് ചെയ്തിരിക്കുക, അവർ ബാത്റൂമിൽ പോകണം. അവർ ബാത്റൂമിൽ കയറുമ്പോൾ ആ ബാത്റൂം ഹൈജീനിക് അല്ല, വൃത്തികേടായിട്ട് കിടക്കുകയാണ്, അതിൽ കുറെ തുണികൾ ഊരിയിട്ടിരിക്കുന്നു. ഇതൊക്കെ മഹാബോറാണ്. ഒരിക്കലും ബാത്റൂമിൽ നിങ്ങൾ തുണി ഊരിയിടരുത്. നിങ്ങൾ തുണി പിന്നെ മാറുമ്പോൾ ആ തുണി കൈയോടെ കഴുകിയിടുക, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത്, തുണികൾ ഇടാനുള്ള ഒരു സ്ഥലത്ത് കൊണ്ടു വന്ന് ഇട്ട് വെക്കണം. ഈ കാര്യം കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാ സ്ത്രീകളോടും ഞാൻ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ കുളിയുടെ രീതി ഈ പറഞ്ഞ രീതിയിൽ മാറ്റിക്കഴിഞ്ഞാൽ നല്ല ഹെൽത്തിലേക്കുള്ള നിങ്ങളുടെ ഒരു ചവിട്ടുപടിയായിരിക്കും. പ്രത്യേകിച്ച് വ്യായാമത്തിന് സമയം കണ്ടെത്താൻ സാധിക്കാത്ത സ്ത്രീകൾ നിർബന്ധമായിട്ടും ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1, എണ്ണ പുരട്ടി കുളിക്കുക. 2, ഷവർ ഉപേക്ഷിക്കുക. 3, നിങ്ങൾ ഡെയിലി ബാത്റൂം വൃത്തിയാക്കുക. ഈ 3 വഴികളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യായാമക്കുറവ് വലിയ ഒരളവ് വരെ പരിഹരിക്കാൻ സാധിക്കും. താങ്ക് യു.